ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനദിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സന്ധ്യാവേളക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. പരിശുദ്ധാത്മാവേ, ഈ രാത്രി ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുവചനം വേണ്ട പ്രകാരം ഗ്രഹിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അടുത്ത തിരുസനയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്ന പ്രകാരം അങ്ങയുടെ തിരുവചനം സംസാരിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ അവിടുന്ന് അടിയനോട് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യനാമം മാത്രം ഇതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ഗുണം ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 6 വാക്യം. ഗോസ്പൽ സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24:6. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പ് ഗലീലയിലായിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റേതായ ആശംസകൾ നേർന്നുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ടതായ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 6 വാക്യമാണ്. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. കൃത്യമായി പറയുമ്പോൾ ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ് 4 ദിവസമാണ് ഇന്ന്. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളും ഉയർപ്പ് പെരുന്നാളൊക്കെയും ആഘോഷിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ഈ ഉയർപ്പ് തിരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കുവാൻ തക്കവണ്ണം തയ്യാറാവണം. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുക്കി നിൽക്കുകയാണോ ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളത്? അതെയോ, വാസ്തവമായും ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാൻ തക്കവണ്ണം ഈ നോമ്പും ഉപവാസവും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം 3 സ്ത്രീകൾ കല്ലറയിലേക്ക് കടന്നു പോകുന്ന ഒരു രംഗമാണ് 24 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതിൻ്റെ 1 വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, അവർ തങ്ങൾ ഒരുക്കിയ സുഗന്ധദ്രവ്യങ്ങൾ എടുത്ത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കർത്താവിനെ ക്രൂശിച്ച് കഴിഞ്ഞ് കർത്താവിൻ്റെ മൃതശരീരം കല്ലറയിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാൻ തക്കവണ്ണം പോകുന്ന ഒരു ശീലമുണ്ട്. ആ പ്രകാരം ഇവിടെ 3 സ്ത്രീകൾ കർത്താവിൻ്റെ കല്ലറയിലേക്ക് കടന്നു പോവുകയാണ്. അവരുടെ ഹൃദയത്തിൽ ഭാരങ്ങളുണ്ട്. ഭാരമെന്ന് പറയുമ്പോൾ കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് വച്ച് റോമൻ പടയാളികൾ മുദ്രയിട്ടിരിക്കുകയാണ്. അതെങ്ങനെ കല്ല് ഉരുട്ടി നീക്കണമെന്നുള്ള ഹൃദയത്തിൻ്റെ വിചാരങ്ങളുമായിട്ടാണ് അവർ കല്ലറയുടെ വാതിൽക്കലേക്ക് പോകുന്നത്. കാരണം അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ ശക്തി കൊണ്ടും ആ വലിയ കല്ല് നീക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിയുകയില്ല. ആരവരെ സഹായിക്കും? അതുമാത്രമല്ല, അത് മുദ്ര വച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ്, റോമൻ ഗവൺമെൻറ് മുദ്ര വച്ചിരിക്കുന്ന മുദ്ര പൊളിക്കുവാൻ തക്കവണ്ണം അത് നിയമലംഘനമാണ്. മനുഷ്യർക്ക് മാറ്റുവാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ഒരു കല്ലാണ് കല്ലറയുടെ വാതിൽക്കൽ വച്ചിരിക്കുന്നത്.
ഇത് മാറ്റാതെ അവർക്ക് കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ച് കർത്താവിൻ്റെ മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യം പൂശുവാൻ തക്കവണ്ണം അവർക്ക് കഴിയുകയില്ല. അങ്ങനെ വലിയ ഒരു ആശങ്കകളുമായിട്ടാണ് അവർ കല്ലറയുടെ വാതിൽക്കിലേക്ക് നടന്നു പോകുന്നത്. അവർ നടന്നു പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി അവർ കണ്ടു. ആശങ്കകളുമായിട്ടാണ് അവർ കല്ലറയുടെ വാതിൽക്കിലേക്ക് കടന്നു പോയതെങ്കിൽ അവിടെ വലിയ ഒരു അത്ഭുതം നടക്കുകയാണ്. ആ കല്ല് നീങ്ങിയിരിക്കുന്നതായി അവർ കാണുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 28-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റി അതിന്മേലിരുന്നിരുന്നു. അപ്പോൾ ഉയർപ്പ് പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഉയർപ്പ് ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള അനേക കല്ലുകളുണ്ട്. ഇതാര് എടുത്തു മാറ്റുമെന്നുള്ള ആശങ്കകളോടും ആകുലതകളോടും കൂടിയാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്നത്. മനുഷ്യനത് അസാധ്യമാണ്, ദൈവത്തിന് സകലതും സാധ്യമാണെന്ന് വിശ്വസിക്കണം. ആകുലതകളുമായിട്ടാണ് ഇവിടെ ഈ മൂന്ന് സഹോദരിമാർ കല്ലറയുടെ വാതിൽക്കിലേക്ക് കടന്നു വന്നതെങ്കിൽ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് അവർ കാണുകയാണെന്ന് പറയുമ്പോൾ വലിയൊരു അത്ഭുതം അവർ കാണുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന കല്ല് ഉരുട്ടി മാറ്റി അതിന്മേൽ ഇരിക്കുന്നതായിട്ട് അവർ കാണുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഉയർപ്പ് ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാണ്. ഉയർപ്പ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറ്റുവാൻ തക്കവണ്ണം, അത് രോഗമായിരുന്നാലും കഷ്ടതയായിരുന്നാലും കടബാധ്യതയായിരുന്നാലും എന്തു തന്നെ കല്ലുകളായിരുന്നാലും നമ്മുടെ ബുദ്ധി കൊണ്ട് അത് മാറ്റുവാൻ അല്ലെങ്കിൽ പരിഹരിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ എന്തു തന്നെയായിരുന്നാലും ഈ പ്രകാരമുള്ള കല്ലുകൾ മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് സാധ്യമാകുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു നിമിഷം മാത്രം മതി. ദൈവത്തിന് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഈ ഭൂമിയിലില്ല. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ നമ്മുടെ ദൈവമാണ്. അപ്പോൾ സൃഷ്ടിക്ക് സൃഷ്ടാവിന് സൃഷ്ടിയുടെ മേൽ അധികാരമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന കല്ലുകൾ മാറ്റിക്കളയുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ. അപ്പോൾ ഉയർപ്പ് ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാണ്. അത്ഭുതങ്ങളുടെ സംഭവങ്ങളാണ് ഉയർപ്പ് ദിവസത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ, 3-ാമത്തെ വാക്യം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അകത്തു കടന്നപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അവർ കർത്താവിൻ്റെ മൃതശരീരത്തിൽ പൂശുവാൻ തക്കവണ്ണം സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയുടെ വാതിൽക്കൽ കടന്നു വന്നപ്പോൾ ആദ്യമേ അവരുടെ ഒരു വലിയ അത്ഭുതം കാണുന്നു. കല്ല് നീക്കിയിരിക്കുന്നതായി അവർ കാണുകയാണ്. അവർ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ യേശുവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല. പിന്നെയോ അതിനെക്കുറിച്ച് അവർ ഉത്കണ്ഠാകുലരായപ്പോൾ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അരികിൽ നിൽക്കുന്നത് കണ്ടു. അവർ ആശങ്കയോടെ നോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ ശവക്കല്ലറയ്ക്കുള്ളിൽ നിൽക്കുന്നത് അവർ കാണുകയാണ്. അവർ ഭയപ്പെട്ടു പോയി. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ ഭയപ്പെട്ട് മുഖം കുരിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ
നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? നിങ്ങൾ ജീവനുള്ളവനെ മനുഷ്യരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? ഇത് മരിച്ച മൃതശരീരം വെക്കുന്ന കല്ലറയാണ്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന ജീവനുള്ളവനെ അന്വേഷിക്കുന്നു? നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, അതിന്റെ ആറാം വാക്യത്തിൽ പറയുന്നത്, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പ് ഗലീലയിൽ ആയിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. അവിടെ ദൈവത്തിന്റെ ദൂതന്മാര് ഈ സഹോദരിമാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മുമ്പ് ഗലീലയിലായിരുന്നപ്പോൾ യേശു നിങ്ങളോട് പറഞ്ഞ കാര്യം ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം പറയുകയായിരുന്നു. എന്തായിരുന്നു യേശു പറഞ്ഞത്? അതിൻ്റെ അടുത്ത് വാക്യം, മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ താൻ മരിച്ച് ക്രൂശിക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് മുന്നമേ യേശു ഗലീലയിൽ വിളിച്ച് അവരോട് പറഞ്ഞിരുന്നു. പക്ഷെ അവർ അതൊക്കെയും മറന്നുപോയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവരോട് പറയുകയാണ്, അവൻ മുമ്പേ ഗലീലയിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞ കാര്യം ഓർത്തുകൊള്ളുവേൻ. അവൻ ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ഓർത്തുകൊള്ളുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത വാക്യത്തിൽ അവർ പറയുന്നു, അവർ അവൻ്റെ വാക്ക് ഓർത്തു. യേശുക്രിസ്തു മുന്നമേ അവരോട് പറഞ്ഞ വാക്ക് അവർ ഓർക്കുകയാണ്. അവർ എന്തു ചെയ്യുകയാണ്? അടുത്ത കല്ലറയിൽ നിന്ന് മടങ്ങി വന്ന അവർ പതിനൊന്ന് പേരോടും മറ്റെല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. രണ്ടാമതായി ഉയർപ്പ് ദിവസത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആ സന്തോഷ വാർത്ത ഈ സഹോദരിമാർ മറ്റുള്ളടുക്കൽ പോയി അറിയിക്കുകയാണ്. അപ്പോസ്തോലന്മാരുടെ അപ്പോസ്തോല എന്നറിയപ്പെടുകയാണ് മഗ്ദലക്കാരത്തി മറിയാം. ആദ്യമായി കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആ സന്തോഷ വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുവാൻ തക്കവണ്ണമുള്ള ആ വലിയ ഒരു ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ഉയർപ്പ് പെരുന്നാൾ ഞാനും നിങ്ങളും ആഘോഷിക്കുമ്പോൾ ലോകപരമായി ആഘോഷിക്കുകയല്ല, വലിയൊരു ദൗത്യം ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്നുള്ള ആ സന്തോഷ വാർത്ത മറ്റുള്ളവരെ അറിയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ദൗത്യം ഈ ഉയർപ്പ് പെരുന്നാളിൽ നമുക്കുണ്ട്. നാമമാത്ര ക്രിസ്ത്യാനികളായ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ പലപ്പോഴും നടത്തിക്കിട്ടുവാൻ തക്കവണ്ണമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെക്കുറിച്ച് ഞാനും നിങ്ങളും പലപ്പോഴും ബോധവാന്മാരല്ല. ഈ 40 ദിവസത്തോളം നോമ്പ് നോക്കി വിശുദ്ധിയോടുകൂടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ പീഡാനുഭവത്തിൻ്റെ ആഴ്ചകളിൽ ദീർഘസമയങ്ങളിലൊക്കെയും ദേവാലയങ്ങളിലെ ശുശ്രൂഷകളിലൊക്കെയും സംബന്ധിച്ചു എന്നുള്ള ഒരു മാനസികമായ സന്തോഷം മാത്രമാണോ നമ്മുടെ ഹൃദയത്തിലുള്ളത്? വാസ്തവമായും ഈ ശുശ്രൂഷകൾ സംബന്ധിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും സംസാരിച്ചിട്ടുണ്ടോ? ദൈവം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തെന്ന് അറിയുവാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥനയോടുകൂടിയാണോ ശുശ്രൂഷകളിൽ ഞാനും നിങ്ങളും സംബന്ധിച്ചിട്ടുള്ളത്? ഇവിടെ മറിയോട് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ അടുക്കൽ പോയി ഇത് അറിയിക്കുവാൻ തക്കവണ്ണം പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്,
അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയുവിൻ അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം കൂടി, അങ്ങനെ അവർ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ വേഗം കല്ലറവിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിക്കുവാൻ ഓടിപ്പോയി. അപ്പോൾ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്ന് പറയുമ്പോൾ അത് വേഗത്തിൽ ചെയ്യേണ്ട ഒരു വലിയ ദൗത്യമാണ്. അതിലുപരി അത് സന്തോഷത്തോടെ ചെയ്യേണ്ട ഒരു വലിയ ദൗത്യമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. അവർ വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. മഹാസന്തോഷത്തോടുകൂടി അവർ കല്ലറവിട്ട് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടിപ്പോയി. യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നുവെന്നും യേശുക്രിസ്തു ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നും അവൻ നമ്മോട് കൂടെയുണ്ട് എന്നുമുള്ള ആ വലിയ സന്തോഷം, ആ സുവിശേഷം മറ്റുള്ളവരുടെ അടുക്കൽ വേഗത്തിൽ അറിയിക്കേണ്ട ഒരു വലിയ ദൗത്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. സങ്കടത്തോടെയല്ല, ഭാരത്തോടെയല്ല, പിന്നെയോ മഹാസന്തോഷത്തോടുകൂടി മറ്റുള്ളവരുടെ അടുക്കലേക്ക് സുവിശേഷം എത്തിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും പ്രതിജ്ഞാബദ്ധരായ ആളുകളാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അത് ലോകപരമായിട്ടുള്ള സന്തോഷങ്ങളോ നോമ്പ് നോക്കി നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയും വസ്ത്രങ്ങൾ ധരിക്കുകയും വിരുന്നൊരുക്കുകയും ചെയ്യുക മാത്രമാണോ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം സന്തോഷത്തോടുകൂടി വേഗത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ല എങ്കിൽ അങ്ങനെ ഒരു ദൗത്യം നമ്മളിലുണ്ട് എന്ന് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നാം പതിവ് പോലെ ദേവാലയങ്ങളിൽ കടന്നു പോകാറുണ്ട്. അവിടുത്തെ ശുശ്രൂഷകളിൽ മുടക്കം കൂടാതെ സംബന്ധിക്കുന്നു. അതൊക്കെയും നല്ലത് തന്നെ, ശരി തന്നെ, ഒന്നും തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ചിന്തകളും എന്നിലും നിങ്ങളിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളെ പരിശോധിക്കണം. അതിയോ കേവലം ആചാരാനുഷ്ഠാനങ്ങളിൽ അത് ഒതുങ്ങിപ്പോവുകയാണോ എന്ന് നാം ചിന്തിക്കണം. ഒരു വലിയ ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. മഹാസന്തോഷത്തോടുകൂടി ചെയ്യേണ്ട ഒരു വലിയ ദൗത്യം, അത് വേഗത്തിൽ ചെയ്തു തീർക്കേണ്ട ഒരു വലിയ ദൗത്യം. നാളത്തേക്ക് മാറ്റിവെക്കുകയല്ല. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നാം പലപ്പോഴും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും പൊങ്ങച്ചങ്ങളൊക്കെയും മറ്റുള്ളവരെ അറിയിക്കുവാൻ തക്കവണ്ണം വളരെയേറെ ശ്രദ്ധിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ മറ്റുള്ളവരെ അറിയിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും എത്ര പേർ അതിനു വേണ്ടി സന്തോഷത്തോടെ ആ വേല ചെയ്യുന്നുണ്ട്? ദൈവ വേല ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു പദവിയാണ്. അത് ലാഭത്തിനല്ല, സ്വന്തം പേരിനും പെരുമയ്ക്കും വേണ്ടിയല്ല, പിന്നെയോ നമ്മുടെ രക്ഷകനും രക്ഷിതാവുമായി യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ആ വലിയ ദൗത്യവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ കഷ്ടങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, അവിടെ നിന്ദയുണ്ട്, പരിഹാസങ്ങളുണ്ട്. അതിനെയൊക്കെയും സഹിച്ചുകൊണ്ട് യേശു ക്രിസ്തുവാകുന്ന സുവിശേഷം ലോകത്തിലെത്തിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും പരിശ്രമിക്കണം. ഇവിടെ മഗ്ദലക്കാരത്തി മറിയ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് മഹാസന്തോഷത്തോടുകൂടി ഓടിപ്പോവുകയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ നമ്മളോട് കൂടെയുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്നുവെന്ന് ആ വലിയ സന്തോഷം ശിഷ്യന്മാരുടെ അടുക്കൽ അറിയിക്കുകയാണ്. ആദ്യത്തെ സുവിശേഷം അറിയിക്കുവാനുള്ള വലിയ പദവി
മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഉയർപ്പ് പെരുന്നാൾ ആഘോഷിച്ചിരിക്കുകയാണ്. ശൂന്യമായി കിടക്കുന്ന ആ കല്ലറയെക്കുറിച്ച് നമുക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട്? നമ്മുടെ ദൈവം ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ദൈവമാണ്. ഭൂമിയിൽ അനേക മഹാന്മാരുണ്ട്. അവരുടെ ജന്മദിനങ്ങളും അവരുടേതായ മരിച്ച ദിവസങ്ങളൊക്കെയും ആഘോഷിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദിനം ആചരിക്കുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അവൻ മാത്രമാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെയും മരിച്ചു കഴിഞ്ഞ് അവരുടെ ജീവിതം അതോടുകൂടി തീരുകയാണ്. മരണത്തെ ജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. അവനിൽ വിശ്വസിക്കുന്ന ഏഴു മക്കൾക്കും മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തെ ജയിച്ചവൻ നമ്മളോട് കൂടെയുണ്ട്. മരണം കൊണ്ട് തീരുന്നതല്ല ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത്. അതിനപ്പുറമായി നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യത നമുക്ക് വേണ്ടി ഒരുക്കി തന്നവനാണ് നമ്മുടെ കർത്താവ്. മരണത്തെ ജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഇത് നല്ലവണ്ണം ബോധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 15 55 വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? എന്ന് അപ്പോസ്തലന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ പറയുകയാണ്. മരണത്തെ ജയിച്ചവൻ നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് മരണത്തെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. മരണത്തിനപ്പുറത്തേക്ക് നമുക്കൊരു നിത്യതയുണ്ട് എന്ന് ഒരു ദൈവഭയത്തിൽ വിശ്വസിക്കണം. ഒരുപക്ഷെ വാക്കുകളിൽ എനിക്കും നിങ്ങൾക്കും വിശ്വാസമുണ്ടെന്ന് പറയുന്നവരായിരിക്കാം. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ലോകത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നവരാണ്. പക്ഷേ ആ നിത്യതയിലെത്തുവാൻ തക്കവണ്ണം മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ള എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ദൈവത്തിൻ്റെ ജനമേ, മരണം നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. മരണത്തെ ജയിച്ചവൻ നമ്മളോട് കൂടെയുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ പറയുന്നു മറിയോട്, അവൻ ഇവിടെയില്ല, നിങ്ങൾ മരിച്ചവരുടെ കൂട്ടത്തിൽ അവനെ അന്വേഷിക്കുന്നതിന്, അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇവിടെ അവനെ അന്വേഷിക്കുന്നു? അവൻ ഇവിടെയില്ല. അവനെവിടെയാണ്? അവൻ നമ്മളോട് കൂടെയാണ്. യേശു നമ്മളോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ ദൈവമാണ്. അവൻ മരണത്തെ ജയിച്ചവനാണ്. നമുക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ തക്കവണ്ണം അവൻ കടന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14:2-3 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിൻ്റെ ജനമേ, എത്ര ഭാഗ്യകരമായ ഒരവസ്ഥയാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ പോയിരിക്കുകയാണ്. അവൻ വീണ്ടും വരും നമ്മളെ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം. വാക്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ വാക്കാണ്. ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണമാണ് ഞാനും നിങ്ങളും ഒരുങ്ങിയിരിക്കേണ്ടത്. ആ വലിയ മഹാസന്തോഷമാണ് മറ്റുള്ളവരെ ഞാനും നിങ്ങളും അറിയിക്കേണ്ടത്. എല്ലാവരും ആ രക്ഷയിലേക്ക് പ്രവേശിക്കണം. എല്ലാവരും ഈ സുവിശേഷം അറിയണം. ഇത്രത്തോളം രക്ഷകനും രക്ഷിതാവുമായ യേശുവിനെ കുറിച്ച് ലോകം അറിയുവാൻ തക്കവണ്ണം, ആര് ദൈവത്തെ മറ്റുള്ളവർ അറിയിക്കുവാൻ തക്കവണ്ണം വേഗത്തിൽ ചെയ്തു തീർക്കേണ്ട ഒരു വലിയ ദൗത്യം ഈ ഉയർപ്പ് പെരുന്നാളിൽ നമുക്കുണ്ട്. ഇന്ന് അനേകർക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയാതിരിക്കുന്ന കാലഘട്ടമാണ്. ദൈവത്തെ കുറിച്ച് അനേകർ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും പ്രവൃത്തികളിലൂടെ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല.
നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നെന്ന് പറയുമ്പോൾ ആ വെളിച്ചമാകുന്ന പ്രവൃത്തികൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകുമ്പോഴാണ് എന്നിലും നിങ്ങളിലും വസിക്കുന്ന ആ യേശുവിനെ മറ്റുള്ളവർക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. പ്രസംഗം കൊണ്ട് നമുക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ കഴിയില്ല. നമ്മുടെ പ്രവൃത്തികളാണ് യേശുവിൻ്റെ വെളിച്ചമായിട്ട് ശോഭിക്കേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഈയുയർപ്പ് പെരുന്നാളിൽ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, അത്ഭുതങ്ങളുടെ ദിവസമാണ് ഉയർപ്പ് ദിവസം. രണ്ട്, ആ വലിയ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള വലിയ ഒരു ദൗത്യം എന്നിലും നിങ്ങളിലുമുണ്ട്. അത് വേഗത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യമാണ്. അത് മഹാസന്തോഷത്തോട് ചെയ്തു തീർക്കേണ്ട കാര്യമാണ്. മൂന്ന്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വചന ശുശ്രൂഷ അനേകരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനദിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അടിയങ്ങൾക്ക് തന്ന നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനത്തിലൂടെ ഈ രാത്രി ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച അവിടുത്തെ എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും ഓടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന് മുമ്പിലുള്ള പ്രതിസന്ധികളാകുന്ന കല്ലുകൾ മാറ്റുവാൻ തക്കവണ്ണം അങ്ങ് ഓരോ മക്കളെയും സഹായിക്കണമേ. ഈ രാത്രി വിശ്വസിച്ച് അങ്ങയോട് നിലവിളിക്കുന്ന ഓരോ മക്കൾക്കും ദൈവമേ അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങ് ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്തിലും അങ്ങയുടെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.